ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും താജ് ബൈസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചിക്കൻ ചീസ് ബോളാണേ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണിത്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബ്ലെൻഡറോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറോ എടുക്കാം. എന്നിട്ട് അതിലേക്ക് അര കിലോ ബോൺലെസ് ചിക്കനാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സവാള ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കൂടുതൽ വേണമെന്നുള്ളവർ നാലോ അഞ്ചോ എണ്ണ എടുക്കാം കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് ചേർക്കാം. അതിലേക്ക് നമുക്ക് രണ്ട് സ്ലൈസ് ബ്രെഡാണ്, അത് നമുക്കിങ്ങനെ പീസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ബ്ലെൻഡർ അടച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ ഇതേപോലെ അരച്ചെടുത്താൽ മതി. കയ്യിൽ നമുക്ക് കുറച്ച് ഓയിൽ വരട്ടിക്കൊടുക്കാം. ഇനി ചിക്കൻ അരച്ചത് നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഓരോ ബോളുകളാക്കി എടുത്തിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം കൈവെള്ളയിൽ വെച്ചിട്ട്. ഇത് 200 ഗ്രാം ചീസാണ്, മൊസറല്ല ചീസാണ്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഉരുട്ടിയെടുത്തിട്ട് ഒരു ബോള് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ചിക്കൻ്റെ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാവരും ബോളാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ചീസ് വെച്ചിട്ട് എല്ലാവരും ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചിക്കൻ മീറ്റ് കൊണ്ട് എല്ലാ ബോൾസും നമ്മളിവിടെ തയ്യാറാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ ബോളെടുത്തിട്ട് ആദ്യം മൈദപ്പൊടിയാണത്, അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് രണ്ട് മുട്ട പതിപ്പിച്ചതാണ്, അതിലിട്ടിട്ട് നമുക്ക് അതിലൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ബ്രെഡ് ക്രംസിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസോ അതല്ലെങ്കിൽ റസ്ക് പൊടിച്ചത് ഏതായാലും കുഴപ്പമില്ല, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ബോൾസും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓയിൽ ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുത്തിട്ട് ഇനി ഓരോ ബോൾസായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ ചൂട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയുകയും ചെയ്യും, അതിൻ്റെ ഉള്ളിലെ ചീസൊക്കെ പൊട്ടിത്തെറിച്ച് പുറത്തോട്ട് വരികയും ചെയ്യും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് വളരെ പതുക്കെ നമുക്കതെല്ലാവരും തിരിച്ച് മുറിച്ചോട്ട് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ചീസ് ബോൾസ് ഇനി നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണിത്. ഇപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ചീസ് ബോൾസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ചെറുതായിട്ടൊന്ന് ചൂട് കൂടുമ്പോഴത്തേക്ക് ചീസൊക്കെ ഒന്ന് പൊട്ടി പുറത്തോട്ട് വരും അതിൻ്റെ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ബോൾസും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.